ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ദി കേരള സ്റ്റോറി എന്ന ഒരു സിനിമ ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ചിട്ടായിരുന്നു. ആ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ വിവാദമായി. ആ സിനിമ ഉദ്ദേശിച്ചതിനേക്കാൾ ഏറെ ആളുകൾ കണ്ടു. സംവിധായകൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ലാഭവും ഉണ്ടാക്കി. ആദ്യം 100 കോടിയും പിന്നീട് 200 കോടിയും കവിഞ്ഞു. ആദ്യം ടോപ്പ് 10 ഈ സിനിമ ഇടം പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ടോപ്പ് 5 ഇടം പിടിച്ചു. ഇപ്പോൾ ടോപ്പ് 1 ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഇടം പിടിച്ചു എന്നാണ് കേട്ടത്. എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സിനിമ ഹിറ്റായത്? എന്തുകൊണ്ടാണ് ഈ സിനിമയെ ഇത്രയധികം എതിർക്കാനുണ്ടായ കാരണം? എന്തുകൊണ്ടാണ് ഈ സിനിമ ഓരോ തിയേറ്ററുകളിലും ഓടിക്കൊണ്ടിരുന്നപ്പോൾ തിയേറ്ററിന് പുറത്ത് വ്യത്യസ്തമായ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടത്? എന്തിനാണ് തമിഴ്നാട്ടിലും മറ്റും തിയേറ്ററുകൾ കത്തിച്ചതും അടിച്ചു തകർത്തതും? ഒന്നേ ഉള്ളൂ ഉത്തരം: ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാൻ പാടില്ല. ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്താൽ അവൻ ഒരു സംഖ്യയായി മാറും, പിന്നീട് അവൻ മുസ്ലിം തീവ്രവാദികളുടെ കണ്ണിലെ കരടായി മാറും. നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം സെക്യുലർ പാർട്ടികൾ പറഞ്ഞു വെച്ചിരുന്നതും അതുതന്നെയാണ്. മതതീവ്രവാദികളെ നമ്മൾ പിണക്കാൻ പാടില്ല, തലങ്ങും വിലങ്ങും അവരെ ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതേ നയം തന്നെയാണ് ഇത്രയും കാലവും അവർ സ്വീകരിച്ചു പാലിച്ചു പോകുന്നത്. ഓ, ഐസിസ് എന്ന തീവ്രവാദ സംഘടനയുടെ തീവ്രവാദ സ്വഭാവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇന്ത്യയിലുള്ള മതതീവ്രവാദികൾക്ക് ഇത്രയധികം കൊള്ളുന്നത്? ഐസിസുകാർ മനുഷ്യനെ പച്ചയ്ക്ക് കഴുത്തറുത്ത് കൊല്ലുന്നില്ലേ? കൈയും തലയും വെട്ടിയെറിയുന്നില്ലേ? സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുന്നില്ലേ? അമുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ടു പോയി ക്രൂരമായി കൊല ചെയ്യുന്നില്ലേ? പിന്നെ അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയധികം പൊള്ളാൻ എന്തിരിക്കുന്നു? കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്തയായിരുന്നു. ഒരു പ്രോഗ്രാമിന് പോകുന്നതിനിടയിൽ അദാ ശർമ്മ എന്ന ആ സിനിമയിൽ അഭിനയിച്ച ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച നടിയും ഈ സിനിമ സംവിധാനം ചെയ്ത സുദീപ് തോസൻ, ഇവർ രണ്ടുപേരും അപകടത്തിൽപ്പെട്ടു എന്ന് കേട്ടു. അതുകൊണ്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തെന്നും കേൾക്കുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കോടികൾ ഉണ്ടാക്കിയെങ്കിലും അതുകൊണ്ട് അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കില്ലെന്നും ഇത് അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്നുമാണ് ഒരു ഭാഗത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ദി കേരള സ്റ്റോറി എന്ന സിനിമ ഇത് കേരളത്തിന്റെ സ്റ്റോറിയാണ്. ഇത് ആദ്യം തന്നെ ഒരു വിഭാഗം ആളുകൾ ഇത് എതിർക്കാനുള്ള കാരണം 32,000 ആളുകൾ കേരളത്തിൽ നിന്നും ഐസിസിലേക്ക് പോയി എന്നുള്ള എണ്ണമായിരുന്നു. പിന്നീട് അത് 3 അങ്ങ് മാറ്റി. 2 അതിനും തയ്യാറായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ സിനിമ തിയേറ്ററുകളിൽ എത്തണം. അദ്ദേഹം എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് ആയിരുന്നു ആ സിനിമ തിയേറ്ററിൽ എത്തുക എന്നുള്ളത്. അതുകൊണ്ട് എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായി. ഇപ്പോഴിതാ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിർജലീകരണവും അണുബാധയും മൂലമാണ് സംവിധായകനെ മുംബൈയിലെ കോക്കിലാബൻ ധീരുഭായ് അംബാനി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദി കേരള സ്റ്റോറി സംവിധായകൻ തന്റെ ആരോഗ്യനില സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിർജലീകരണവും അണുബാധയും കാരണം കോക്കിലാബൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ആരോഗ്യനില നിയന്ത്രണത്തിലാണ്. ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ഞാൻ ഡോക്ടറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയോട് സംസാരിച്ച സുദീപ് തോസൻ ഇത്രയുമാണ് പറഞ്ഞത്. പ്രമേയം കൊണ്ട് പ്രഖ്യാപന സമയം മുതൽ ശ്രദ്ധ നേടിയ ഒരു ചിത്രമായിരുന്നു ദി കേരള സ്റ്റോറി. കേരളത്തിലെ 10,000 യുവതികളെ തീവ്രവാദ സംഘടനകൾ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുന്ന ചിത്രത്തിനെതിരെ ഭയങ്കരമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. പല സംസ്ഥാനങ്ങളും സിനിമ നിരോധിക്കുകയും ചെയ്തിരുന്നു. വിവാദങ്ങൾക്കിടെ റിലീസ് ചെയ്ത് ചിത്രം ആദ്യ ദിവസം മുതൽ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ദി കേരള സ്റ്റോറി നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്.
റിലീസ് ചെയ്ത് 20 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 200 കോടി ക്ലബിൽ ദി കേരള സ്റ്റോറി ഇടം പിടിച്ചിരിക്കുകയാണ്. ട്രേഡ് അനലിസ്റ്റായ തരൺ ആദർശാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. 3ാം ആഴ്ചയിൽ വെള്ളിയാഴ്ച 6.60 കോടിയും ശനിയാഴ്ച 9.15 കോടിയും ഞായറാഴ്ച 11.50 കോടിയും തിങ്കളാഴ്ച 4.50 കോടിയും ചിത്രം നേടി. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 206 കോടിയാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. 5ാം തീയതിയാണ് ദി കേരള സ്റ്റോറി റിലീസ് ചെയ്തത്. 14ാം തീയതി 100 കോടി ക്ലബിലും ചിത്രം ഇടം പിടിച്ചു. സുദീപ് തോസൻ സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ദിവസം 7.5 കോടി രൂപയാണ് നേടിയത് എന്നും വാർത്തകൾ വന്നു. അമുസ്ലിം പെൺകുട്ടികളെ ഹോസ്റ്റലിൽ താമസിക്കുന്ന, കോളേജുകളിൽ താമസിക്കുന്ന, അതല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികൾ സൗഹൃദത്തിലാക്കുകയും അവരെ ഇസ്ലാം മതത്തിലേക്ക് കൺവിൻസ് ചെയ്ത് പിന്നീട് അവരെ കൺവേർട്ട് ചെയ്യിപ്പിച്ച് അതിന് മുമ്പ് തന്നെ ഒരു പ്രണയത്തിനകത്ത് അകപ്പെടുത്തി ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും എന്നു വേണ്ട ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലൂടെ സുദീപ് തോസൻ ചെയ്ത് കാണിച്ചു തന്നു. ഇങ്ങനെ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും അടക്കം ധാരാളം ആളുകൾ ഐസിസിലേക്ക് പോയത് സുഹൃത്തുക്കളുടെ മതമാറ്റത്തിലൂടെയാണ്. സുഹൃത്തുക്കൾ മുസ്ലിം പെൺകുട്ടികളായിരുന്നു. അവര് അവരുടെ മതത്തെക്കുറിച്ച് കുറെ മഹിമകൾ പറഞ്ഞു. ഇവരുടെ മതത്തെക്കുറിച്ച് കുറെ സംശയങ്ങൾ ജനിപ്പിച്ചു. ഇവരെ ആ കുഴിയിലേക്ക് അകപ്പെടുത്തി. പ്രണയക്കെണിയിൽ അകപ്പെട്ടവർ ഗർഭിണികളായി. ഈ ഗർഭിണിയായ അവസ്ഥയിൽ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. പ്രണയിച്ച പുരുഷൻ കല്യാണം കഴിക്കണമെങ്കിൽ, ഗർഭിണിയാക്കിയ പുരുഷൻ ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കണമെങ്കിൽ മതം മാറിയേ തീരൂ. അങ്ങനെ മതം മാറി സിറിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവിടുത്തെ വെറും ഉപഭോഗ വസ്തു മാത്രമാണ്. അവർക്ക് ലൈംഗികമായി അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാനുള്ള വെറും ജീവച്ചവങ്ങൾ. ഒരു സ്ത്രീയെ കൊണ്ടുപോയി കിടത്തി ഓരോ പുരുഷന്മാര് വീതം വന്ന് അവരുടെ കാമദാഹം ശമിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നു. ശവഭോഗവും മൃഗഭോഗവും ഗുദഭോഗവും ഒക്കെ അനുവദനീയമായിരിക്കുന്ന മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് വിഷയമേ അല്ല. പ്രസവിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാതെ വീണ്ടും വീണ്ടും പുരുഷന്മാർ ആ ശരീരത്തിന് വേണ്ടി കൊത്തിവലിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ദി കേരള സ്റ്റോറി എന്ന സിനിമ പച്ചയായി ആ ചരിത്രം നമ്മളോടൊന്ന് പറഞ്ഞു. ഐസിസ് തീവ്രവാദികൾ ചെയ്യുന്ന ഇത്തരം കൊടുമകൾ പുറം ലോകം അറിയണം. അതിന് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും സംഭവിക്കുന്നില്ല. പക്ഷേ മതതീവ്രവാദത്തെ തലങ്ങും വിലങ്ങും പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മതവിശ്വാസികൾക്ക് ഇത് വേദനയുണ്ടാക്കുന്ന വസ്തുതയാണ്. സുദീപ് തോസനിന്റെ വാഹനം അപകടത്തിൽപ്പെടുന്നു. ഭീഷണികൾ എമ്പാടും വരുന്നു. ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തർക്കും ഭീഷണികൾ വരുന്നു. ഇങ്ങനെ നീണ്ട നിര പോകുമ്പോഴാണ് ഇപ്പോൾ ശാരീരിക അസ്വസ്ഥതയുണ്ടായി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടത്. കോയാമാർ വീഡിയോ ചെയ്തു തുടങ്ങി. അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്ന്, അള്ളാഹു ചെയ്യുന്ന സാഡിസം പുറത്തു പറയുമ്പോൾ അള്ളാഹു ശിക്ഷിക്കാനാണെങ്കിൽ ഈ മനുഷ്യന്റെ കഴുത്ത് വെട്ടാൻ പോകുമ്പോഴും, പെൺകുട്ടികളെ പ്രണയിച്ച് ലവ് ജിഹാദിൽ അകപ്പെടുത്തി ഗർഭിണികളാക്കാൻ പോകുമ്പോഴും ഈ അള്ളാഹു എവിടെയായിരുന്നു? അരിമണിയിൽ പേരെഴുതുന്ന തിരക്കിലായിരുന്നോ? നന്ദി.